വാട്സപ്പിൽ വരാൻ പോകുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വാട്സപ്പിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് മറ്റുള്ളവരെ വളരെ ഈസിയായി ചേർക്കാൻ സാധിക്കും. അതിന് അവരുടെ പെർമിഷൻസ് നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇനി വരുന്ന പുതിയ അപ്ഡേറ്റിൽ ഒരു പുതിയ ഫീച്ചർ വരികയാണ്. നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മറ്റുള്ളവരെ ചേർക്കണമെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ അയക്കണം. ആ ഇൻവിറ്റേഷൻ കിട്ടിയാൽ അയാൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യുകയോ ഡിക്ലൈൻ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഐഫോണിലാണ് ഈ ഫീച്ചർ ആദ്യം വരുന്നത്. ഐഫോണിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. ഇതിൽ അക്കൗണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് പ്രൈവസി ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് സീൻ, പ്രൊഫൈൽ ഫോട്ടോ, എബൌട്ട്, അതിനു താഴെ ഗ്രൂപ്പ്സ് എന്നുകൂടി വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ആ ഗ്രൂപ്പ്സ് അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൂ ക്യാൻ ആഡ് മീ ടു ഗ്രൂപ്പ്സ് എന്നതിനു താഴെ എവരി വൺ മൈ കോണ്ടാക്ട്സ് നോബഡി എന്ന് കാണാം. അതിൽ എവരി വൺ എന്നതിൽ നിങ്ങൾ ഇനേബിൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളെ അവരുടെ ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ പെർമിഷൻ കൂടാതെ തന്നെ അവർക്ക് നമ്മളെ ഏഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നോബഡി എന്ന് അത് നിങ്ങൾ ഇനേബിൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളെ അവരുടെ ഗ്രൂപ്പിലേക്ക് ഏഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ ലഭിക്കുന്നതാണ്. ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ആക്സെപ്റ്റ് എന്നും ഡിക്ലൈൻ എന്നും രണ്ട് ഓപ്ഷൻസ് വരുന്നതാണ്. നമുക്ക് ആ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് ആ ഗ്രൂപ്പിൽ ചേരണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലൈൻ കൊടുക്കുക. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ 72 മണിക്കൂറാണ് അതിൻ്റെ സമയം. അത് കഴിഞ്ഞാൽ ആ ഇൻവിറ്റേഷൻ എക്സ്പയർ ആവുന്നതാണ്. പിന്നെ നമുക്ക് ആ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നും വേറെ ഒരു ഇൻവിറ്റേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ലിങ്ക് വഴി നമുക്ക് ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോബഡി എന്നുള്ള ഓപ്ഷൻസ് ഇനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റുള്ളവർ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഐഫോണിലാണ് ഈ ഫീച്ചർ ആദ്യം വരുന്നത്. ആൻഡ്രോയിഡിലും ഉടൻ തന്നെ ഈ ഫീച്ചർ നമുക്ക് ലഭിക്കുന്നതാണ്.